നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. തിരുവല്ലയിലെ തലവേദന. തിരുവല്ലയിലെ സ്ഥാനാർത്ഥി തർക്കം UDFന് കീറാമുട്ടിയാകുന്നു. ജോസഫ് എം പുതുശ്ശേരിക്കെതിരെ PJ കുര്യൻ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ മണ്ഡലത്തിൽ മത്സരിക്കാനൊരുങ്ങിയ കേരള കോൺഗ്രസ് വിമതൻ രാജു പുളിമ്പള്ളി. തിരുവല്ലയിലെ UDF സ്ഥാനാർത്ഥി താനാണെന്ന് മാണി കോൺഗ്രസ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം. മത്സരിക്കാനുള്ള തീരുമാനം നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ച്. മണ്ഡലത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ തനിക്കുണ്ടെന്നും പുളിമ്പള്ളി. സ്ഥാനാർത്ഥി തർക്കം കെട്ടടങ്ങിയ UDFൽ പുതിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടത് തിരുവല്ലയിൽ നിന്ന് പുതുച്ചേരിയെ മാറ്റണമെന്ന PJ കുര്യന്റെ നിലപാട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDFനെതിരെ പ്രവർത്തിച്ച സ്ഥാനാർത്ഥിയെ ഇത്തവണ മത്സരിപ്പിക്കേണ്ടെന്നും വാദം. പ്രശ്നം പരിഹരിക്കാൻ സുധീരന്റെ നേതൃത്വത്തിൽ അനുനയ ശ്രമം തുടരുന്നു. സന്ദർശനത്തിലെ ശരികേട്. പ്രധാനമന്ത്രിയുടെ പരവൂർ സന്ദർശനത്തെ എതിർത്തിരുന്നു എന്ന DGP വെളിപ്പെടുത്തൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി. മോദിയുടെ വരവ് സംബന്ധിച്ച സെൻകുമാറിന്റെ നിലപാട് സുരക്ഷ കണക്കിലെടുത്തെന്ന് രമേശ് ചെന്നിത്തല. പ്രധാനമന്ത്രിയുടെ പരവൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് SPG ആശയവിനിമയം നടത്തിയെന്ന സെൻകുമാറിന്റെ വെളിപ്പെടുത്തൽ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ. സുരക്ഷ ഒരുക്കുന്നതിലെ ബുദ്ധിമുട്ട് പരിഗണിച്ച് യാത്ര ഒരു ദിവസത്തേക്ക് നീട്ടിവയ്ക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നും DGP. അതേസമയം പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ സന്ദർശനം ആശ്വാസകരമെന്ന് മുഖ്യമന്ത്രി. ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനൊപ്പം നിന്നെന്ന് ആഭ്യന്തരമന്ത്രി. അരുംകൊലയിൽ വിധി കാത്ത്. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ അനുശാന്തിയും നിനോ മാത്യുവും കുറ്റക്കാരെന്ന് കോടതി. പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് പ്രോസിക്യൂഷൻ. പ്രതികൾക്കെതിരായ എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചു. അതേസമയം കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്ന് പ്രതികൾ. വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആയുധങ്ങൾ പ്രോസിക്യൂഷൻ കൃത്രിമമായി ഉണ്ടാക്കിയതെന്നും വാദം. തൃശൂരിൽ തർക്കം നീങ്ങി. തൃശൂർ പൂരം നടത്തിപ്പിന് ഹൈക്കോടതി അനുമതി നൽകിയതോടെ ആഹ്ലാദ തിമിർപ്പിൽ പൂരപ്രേമികൾ. വരാനിരിക്കുന്ന ആകാശകാശിയുടെ വരവറിയിച്ച് തേക്കിൻകാട് മൈതാനത്ത് ഇന്ന് സാമ്പിൾ വെടിക്കെട്ട്. അതിനിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തൃശൂരിൽ. കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ തൃശൂർ പൂരം നടത്തുമെന്ന് മുഖ്യമന്ത്രി. ആഘോഷങ്ങൾക്കൊപ്പം സുരക്ഷയും പ്രധാനമെന്ന് ഉമ്മൻചാണ്ടി. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ലേസർ വെടിക്കെട്ട് ഭാവിയിൽ നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മലക്കം മറിഞ്ഞ് പാകിസ്ഥാൻ. ഇന്ത്യ പാക് സമാധാന ചർച്ചകളിൽ നിലപാട് മാറ്റി പാകിസ്ഥാൻ. ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് പ്രഖ്യാപനം. നിലപാട് മാറ്റം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നിർത്തിവച്ചു എന്ന പാക് ഹൈക്കമ്മീഷണറുടെ വിശദീകരണത്തിന് പിന്നാലെ. വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചകൾ തുടരണം. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് നല്ല ബന്ധമെന്നും പാകിസ്ഥാൻ. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് ഏറ്റവും നല്ല മാർഗം ചർച്ചകളെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,685 രൂപ, പവൻ 21,480 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.